ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ സ്ത്രീകൾ മദ്യം എടുത്തു കൊടുക്കുന്നത് അനുവദനീയമായ നാട്ടിൽ ബാറിൽ സ്ത്രീകൾ മദ്യം വിളമ്പുന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കൊച്ചിയിലെ ഒരു ബാർ ഹോട്ടലിൽ വിദേശ വനിതകളെ മദ്യം വിളമ്പാൻ അനുവദിച്ചതും സ്റ്റോക്ക് രജിസ്റ്റർ ശരിയായി പരിപാലിക്കാതിരിക്കുകയും ചെയ്തതിനാണ് മാനേജർക്കെതിരെ കേരള എക്സൈസ് വകുപ്പ് കേസെടുത്തത്. കേരളത്തിലെ ആദ്യത്തെ പബ്ബാണ് ഫ്ലൈ ഹൈ എന്ന് അവകാശപ്പെട്ട് ഹാർബർ വ്യൂ ഹോട്ടൽ അധികൃതർ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയിരുന്നു. വിദേശമദ്യ നിയമത്തിലെ നിബന്ധനകൾ പ്രകാരം സ്ത്രീകൾ മദ്യം വിളമ്പുന്നത് നിയമലംഘനമാണെന്നാണ് എക്സൈസ് പറയുന്നത്. നിയമപ്രകാരമുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അതിനാൽ തന്നെ കൊമ്പ് കോർക്കുന്നതിൽ അർത്ഥവുമില്ല. അബ്കാരി ആക്ടിലെ ഈ വ്യവസ്ഥ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി ഒരു കേസിൽ വ്യക്തമാക്കിയതായി വാർത്തകളുണ്ട്. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് വനിതകളെ ഉപയോഗിച്ച് മദ്യം വിളമ്പിയതെന്നാണ് ഹോട്ടൽ ഉടമകളുടെ നിലപാട്. ഇത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിന് മാത്രമായി പുറപ്പെടുവിച്ച വിധിയാണെന്നാണ് എക്സൈസ് പറയുന്നത്. വനിതകൾ മദ്യം വിളമ്പിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമവിരുദ്ധ നടപടികൾക്ക് അറസ്റ്റിലായ മാനേജറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. ബാറിൽ സ്ത്രീകൾ മദ്യം വിളമ്പാൻ പാടില്ല നിയമങ്ങൾ തീർത്തും സ്ത്രീവിരുദ്ധമാണെന്ന തിരിച്ചറിവിലേക്ക് കേരളീയ സ്ത്രീ സമൂഹം ചെന്നെത്തിയിട്ടുണ്ട്. സ്ത്രീകൾ മദ്യം വിളമ്പരുതെന്നാണ് നിയമം നിഷ്കർഷിക്കുന്നതെങ്കിൽ ആ നിയമം എടുത്തു കളയേണ്ടതുണ്ട്. ആ നിയമം സ്ത്രീവിരുദ്ധമാണ്, സർവോപരി ഭരണഘടനാ വിരുദ്ധവുമാണ്. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒട്ടേറെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒരു വഴിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും സ്ത്രീവിരുദ്ധ നിയമങ്ങൾ ഇനിയും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ലിംഗസമത്വത്തിനെതിരായുള്ള ഇത്തരം സമീപനങ്ങൾ കണ്ടെത്തി ഭരണഘടന അനുസൃതമായി മാറ്റേണ്ട ഉത്തരവാദിത്തം കോടതിക്കും സർക്കാരിനുമുണ്ട്. ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. ലിംഗവിവേചനത്തിന്റെ പേരിൽ ആരെയും ഒരു മേഖലയിൽ നിന്നും മാറ്റി നിർത്താനും പാടില്ല. സദാചാര പ്രശ്നത്തിന്റെ പേരിലാണ് ഒരു പ്രത്യേക മേഖലയിൽ പണിയെടുക്കുന്നതിൽ സ്ത്രീകൾക്ക് മാത്രം വിലക്ക് നേരിടുന്നതെങ്കിൽ അത് സദാചാര പ്രശ്നമല്ല, കപട സദാചാര ബോധമാണ്. സുരക്ഷ പ്രശ്നമാണെങ്കിൽ ഏത് തൊഴിൽ ചെയ്യുന്നതിനും സുരക്ഷയൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ലൈൻമാൻ തസ്തിക, കണ്ടക്ടർ, ബീവറേജസ് കാഷർ തുടങ്ങി സുരക്ഷയെ കരുതി പല മേഖലകളിലും സ്ത്രീകൾക്ക് മുൻകാലങ്ങളിൽ വിലക്കുണ്ടായിരുന്നു. അതെല്ലാം മാറിയതുപോലെ ഇതും മാറണം. കാലത്തിനൊത്ത് സമൂഹവും കാലം കൽപ്പിച്ചു വച്ചിരിക്കുന്ന നിയമങ്ങളും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ആധുനിക സമൂഹത്തിൽ കാലഹരണപ്പെട്ട ഈ നിയമങ്ങൾക്ക് പൊളിച്ചെഴുത്തുകൾ അനിവാര്യമാണ്. പെൺകുട്ടികൾ വിമാനം പറത്തുകയും ശൂന്യാകാശം വരെ എത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ തികച്ചും അവക്കമാണ്. പച്ചകുത്തരുത്, മദ്യപിക്കരുത്, അതുമല്ലെങ്കിൽ മദ്യം വിളമ്പരുത് എന്ന് സ്ത്രീയോട് മാത്രമായി സമൂഹത്തിന്റെ സദാചാര ബോധം നിഷ്കർഷിക്കുന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട്. മദ്യപിക്കാനുള്ള അവകാശവും മദ്യം വിളമ്പാനുള്ള അവകാശവും നേടിയെടുക്കലാണോ സ്ത്രീ സമത്വം എന്ന പരിഹാസ ചോദ്യങ്ങൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രത്യേക വിഷയമോ സംഗതിയോ സദാചാരത്തിന്റെയോ സംസ്കാരത്തിന്റെയോ മറവിൽ നിന്നുകൊണ്ട് സ്ത്രീയെ മാത്രം വിൽക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളിൽ എതിർപ്പ് ഉന്നയിക്കാനുള്ള അവബോധം ഫെമിനിസ്റ്റ് മുന്നേറ്റങ്ങളിലൂടെയും സാമൂഹ്യ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരും ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മദ്യം വിളമ്പുന്നതിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് സമത്വ പ്രശ്നമാണെങ്കിൽ നാളെ സ്ത്രീയെ കൊണ്ട് മാത്രം ചെയ്യിക്കുന്നതും സമത്വ പ്രശ്നമാണ്, പക്ക പാർട്ടിയാക്കലുമാണ്. ആദ്യത്തേത് സ്ത്രീ മദ്യം വിളമ്പുന്നത് സദാചാര പ്രശ്നമാണെങ്കിൽ രണ്ടാമത്തേത് വെച്ച് വിളമ്പുന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് സ്ഥാപിക്കലാണ്. രണ്ടും എതിർക്കപ്പെടേണ്ടത് തന്നെ. ബാറിൽ മദ്യം വിളമ്പാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനാൽ നാളെ മുതൽ നിങ്ങൾ സ്ത്രീകൾ മാത്രം വിളമ്പിയാൽ മതി എന്ന ഏതെങ്കിലും തരത്തിൽ പരിഹാസ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ സൗകര്യമില്ലെന്ന് തന്നെയാണ് ഉത്തരം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, മദ്യം വിളമ്പണമെന്ന സ്ത്രീയുടെ ത്വരയല്ല ഈ പ്രശ്നത്തിന്റെ കാതൽ എന്നതാണ്. പകരം എന്തുകൊണ്ട് സ്ത്രീക്ക് മാത്രം ചില കാര്യങ്ങളിൽ തൊഴിൽ നിഷേധങ്ങൾ എന്നതിനോടുള്ള പൊരുത്തക്കേടാണ്. ഇനി സ്ത്രീകളോടുള്ള സ്നേഹം മുത്ത് അവരുടെ സുരക്ഷ കരുതിയാണ് ആശങ്കയെങ്കിൽ സ്ത്രീക്ക് സുരക്ഷയൊരുക്കുന്ന സംവിധാനങ്ങളാണ് രൂപപ്പെടേണ്ടത്. അല്ലാതെ സുരക്ഷ പറഞ്ഞുള്ള തൊഴിൽ നിഷേധമല്ല. സ്ത്രീയെ വീട്ടിൽ നിനക്ക് സുരക്ഷിതയായി കഴിഞ്ഞൂടെ എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യം ഗാർഹിക അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഇടങ്ങൾ വീട്ടകങ്ങളാണ്. തൊഴിൽ ചെയ്യുന്ന ഏത് സ്ഥലത്തും സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് വിധേയമാവാനുള്ള സാധ്യതയുണ്ട്.
ബാറിൽ മാത്രമല്ല ഓഫീസുകളിലും വിദ്യാസമ്പന്നരായ മനുഷ്യർ തൊഴിലെടുക്കുന്ന ഇടങ്ങളിലും ലൈംഗിക അതിക്രമങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൈംഗിക അതിക്രമം തടയാനും നടപടി എടുക്കാനുമുള്ള ഇന്റേണൽ കമ്മിറ്റികൾ ഓരോ തൊഴിലിടത്തും വേണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നതും ആ നിലയിൽ നോക്കിയാൽ ബാറുകളിൽ മാത്രമാണ് സ്ത്രീകൾ മോശം പെരുമാറ്റത്തിന് വിധേയാകുക എന്നത് സാധൂകരണമുള്ള കാര്യമല്ല. സ്ത്രീകൾ അത്തരം മേഖലകളിൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമാണെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ എല്ലാ തൊഴിൽ മേഖലകളിലും ഉറപ്പാക്കുക എന്നതാണ്. ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് എല്ലായിടത്തും കരുതലെടുക്കേണ്ടത് സ്ത്രീ മാത്രമാണ്. അതിനാൽ അവിടങ്ങളിൽ നിന്ന് സ്ത്രീ മാറി നിൽക്കണം എന്ന സമീപനം തികച്ചും സ്ത്രീവിരുദ്ധമാണ്. നേരത്തെ ബാറുകളിൽ പുരുഷന്മാരല്ലാതെ സ്ത്രീകൾ മദ്യപിക്കാൻ പോകാറില്ലായിരുന്നു. ഇന്നതിൽ മാറ്റം വന്നിട്ടുണ്ട്. സമൂഹത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ന് സ്ത്രീകൾക്കും മദ്യപിക്കാമെന്ന ചിന്തകളൊക്കെ രൂപപ്പെട്ടിട്ടുമുണ്ട്. അത്തരം ബാറുകളിലൊന്നും സാധാരണയിൽ കവിഞ്ഞുള്ള സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ബാറുകൾ അസന്മാർഗിക സദാചാരവിരുദ്ധ കേന്ദ്രങ്ങളാണെന്ന കാഴ്ചപ്പാടും ഇതോടൊപ്പം തന്നെ മാറേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ആ ഇടത്തിൽ പോയി സ്ത്രീ തൊഴിൽ ചേർന്നെന്ന നിഷ്കർഷ സമൂഹം വെച്ച് പുലർത്തുന്നത്. തൊഴിലിടങ്ങളിലെ ഇത്തരം പൊളിച്ചെഴുതുകൾ അനിവാര്യമാണ്. സുരക്ഷിതമല്ല എന്ന കാരണം കൊണ്ടും സദാചാര ബോധം കൊണ്ടും സ്ത്രീക്ക് തൊഴിൽ നിഷേധിക്കുന്നത് ഇന്നത്തെ കാലത്തിന് ചേർന്ന നടപടിയല്ല. മാന്യമായ തൊഴിലിടം എന്ന നിലയിൽ മദ്യം വിളമ്പുന്ന ജോലിയിൽ സ്ത്രീ ഏർപ്പെടുന്നതിലൂടെയും അതിന് നിയമപരമായ അനുമതി നൽകുന്നതിലൂടെയും ഇത്തരം വിലക്കുകളെ സമൂഹത്തിന് മറികടക്കാവുന്നതേയുള്ളൂ.